ലോകത്തുള്ള എല്ലാ മൾട്ടി ബ്രാൻഡുകളുടെയും ഔട്ട്ലെറ്റുകൾ. എന്റെ പൊന്നു, അനക്കിനി എന്താ വേണ്ടേ പൊന്നു മോനെ? ന്യൂ ഫേസ് ഓഫ് എടപ്പാൾ, ഫോറം സെന്റർ, സെന്റർ ഫോർ സെലിബ്രേഷൻ. ജാറം കമ്മിറ്റി ഓഫീസുകളും മദ്രസകളും കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയ മോഷ്ടാവ് അറസ്റ്റിൽ. വയനാട് അമ്പലവയൽ തെമ്മിനിമല സ്വദേശി ഷംസാദിനെയാണ് പൊന്നാനി സിഐ വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിൽ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലും അന്തർ സംസ്ഥാനങ്ങളിലും നിരവധി മോഷണങ്ങൾ നടത്തിയ പ്രതിയെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത്. പുതുപൊന്നാനി മസാലിഹുൽ ഇസ്ലാം സംഘത്തിന്റെ ഓഫീസിന്റെ വാതിൽ കുത്തി തുറന്ന് 260,000 രൂപ മോഷ്ടിച്ച കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ വേദസന്തൂരിലെ മസ്ജിദിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന കേസിൽ ഇയാളെ ദിണ്ടിഗൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ദിണ്ടിഗൽ പോലീസുമായി പൊന്നാനി സിഐ ബന്ധപ്പെട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് പൊന്നാനിയിലെത്തിച്ചത്. ചോദ്യം ചെയ്യലിൽ മമ്പുറം മഖാം, പാണ്ടിക്കാട് മദ്രസ കമ്മിറ്റി ഓഫീസ്, ആലപ്പുഴയിലെ അമ്പലപ്പുഴ മദ്രസ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ 20 സ്ഥലങ്ങളിൽ മോഷണം നടത്തിയതായി കണ്ടെത്തിയെന്ന് പോലീസ് പറഞ്ഞു. പിടിക്കപ്പെട്ടിട്ടുള്ള പ്രതിയാണ് ഈ സംഷാദ്. സംഷാദ് പള്ളി, പിന്നെ മുസ്ലിം ദേവാലയങ്ങൾ, മദ്രസ കമ്മിറ്റി ഓഫീസുകൾ, ജാറം, ഇതൊക്കെ കേന്ദ്രീകരിച്ചാണ് മോഷണം നടത്തുന്നത്. മുന്നേ 2 ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഇയാൾ വയനാട് തൊമരിമല സ്വദേശിയാണ്, അമ്പലവയൽ പോലീസ് സ്റ്റേഷനിൽ വിറ്റാണ്. അപ്പോൾ പൊന്നാനി മസാലിഹുൽ ഇസ്ലാം സംഘത്തിൽ ഇയാൾ രാത്രി പൂട്ടുപൊളിച്ചകത്ത് കയറി 260,000 രൂപ ഇയാൾ മോഷ്ടിച്ചു എന്നാണ് കുറ്റം തെളിയുമ്പോൾ ഇയാൾ കുറ്റസമ്മത മൊഴി പ്രകാരം പറഞ്ഞിട്ടുള്ളത്. ഈ തുകകളൊക്കെ ഇയാൾ ദാനധർമാദികൾക്കാണ് ഉപയോഗിക്കുന്നത്. 160,000 രൂപ ഇയാൾ അവിടെ ഒരു ഓർഫനേജിൽ പാവപ്പെട്ട കുട്ടികളുടെ ഭക്ഷണത്തിന് കൊടുത്തു എന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത്. അത് പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷം മമ്പുറം പള്ളി ഇയാൾ കുത്തി തുറന്ന് സമ്മതിക്കുന്നുണ്ട്. പിന്നെ പാണ്ടിക്കാട് മദ്രസ കമ്മിറ്റി ഓഫീസ് കുത്തി തുറന്നതിൽ ഉൾപ്പെട്ടതാണ്. അമ്പലപ്പുഴയിലെ മദ്രസ കുത്തി തുറന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ അന്തർ സംസ്ഥാന നിരവധി ജില്ലകളിലും ഒക്കെ മോഷണം നടത്തിയിട്ടുള്ള സംശയത്തിനെ ഡിണ്ടിഗൽ പോലീസിന്റെ എടുക്കുന്നതാണ് നമുക്ക് ഇവിടെ പിടികൂടിയിട്ടുള്ളത്. CCTV ഉള്ളടങ്ങളിൽ പോലും ദൃശ്യങ്ങൾ മറയ്ക്കാതെയാണ് പ്രതി മോഷണം നടത്തിയിരുന്നത്. മോഷ്ടിച്ച തുകയിലെ വലിയൊരു ഭാഗം അനാഥാലയങ്ങൾക്ക് സംഭാവന ചെയ്യുന്നതാണ് പ്രതിയുടെ രീതിയെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. മോഷണക്കേസിൽ 2 ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്നും പൊന്നാനി സിഐ വിനോദ് വലിയാറ്റൂർ പറഞ്ഞു. പ്രതിയെ ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കി ദിണ്ടിഗൽ ജയിലിൽ റിമാൻഡ് ചെയ്യും. NCV ന്യൂസ്, പൊന്നാനി.